നമസ്കാരം. നമ്മുടെ ഇന്നത്തെ അതിഥി ജോർജി വർഗീസ്. അദ്ദേഹം ഫൊക്കാനയുടെ പ്രസിഡന്റാണ്. ഫൊക്കാന എന്ന് പറഞ്ഞാൽ ഓരോ മലയാളിക്കും അറിയുന്ന ഒരു സംഘടന, അമേരിക്കയിലെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് മലയാളികളുടെ. ആ സംഘടനയുടെ പ്രസിഡന്റാണ് അദ്ദേഹം. കേരളത്തിൽ കവിയൂർ സ്വദേശിയാണ്. കുറേ കാലമായി അദ്ദേഹം അമേരിക്കയിലാണ്. അമേരിക്കയിലെ ഏത് മലയാളിക്കും ജോർജി എന്ന് പറഞ്ഞാൽ അറിയും. അങ്ങനെയാണ് അറിയപ്പെടുന്നത്, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് ജോർജിയോട് ഇന്ന് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഫൊക്കാനയുടെ അടുത്ത മീറ്റിംഗ് നടക്കാൻ പോകുന്നു, ഫൊക്കാനയുടെ അടുത്ത ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. എപ്പോഴാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ്, എവിടെ വെച്ച് നടക്കുന്നു, ആരൊക്കെയാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ള വലിയ തീവറുന്ന മത്സരങ്ങളാണോ എല്ലായ്പ്പോഴും ഈ ഫൊക്കാനയിൽ നടക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഫൊക്കാനയുടെ അടുത്ത കൺവെൻഷൻ ഒർലാൻഡോയിൽ വെച്ച് നടക്കുക, ഫ്ലോറിഡയിലെ ഒർലാൻഡോയിലെ. ഒർലാൻഡോ എന്ന് പറയുന്നത്, ഫ്ലോറിഡ എന്ന് പറയുന്നത് തന്നെ കേരളത്തിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥയും എല്ലാം ഉള്ളതായിട്ടുള്ള, എല്ലാ മലയാളികളും ഫ്ലോറിഡയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുകയും താല്പര്യം അവിടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഒർലാൻഡോ. ഒർലാൻഡോയ്ക്ക് മറ്റു പ്രത്യേകതകളുണ്ട്. കാഴ്ചകൾ കാണുവാനായിട്ട് ഡിസ്നി വേൾഡ് മുതലായ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, അങ്ങനെ തീം പാർക്കുകളുടെ ഒരു സ്ഥലം കൂടാ. അപ്പൊ കുട്ടികൾക്ക് വരാനും കുടുംബമായിട്ട് വരാനും ഒക്കെ ഉള്ള വളരെ താല്പര്യമുള്ള ഒരു സ്ഥലമാണ് ഒർലാൻഡോ എന്ന് പറയുന്നത്. അപ്പം ഫ്ലോറിഡ, ഒർലാൻഡോ, ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കുന്ന ഒരു ഒരു സ്ഥലത്താണ് ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ നടക്കുന്നത്. ഒർലാൻഡോയിൽ കൺവെൻഷന് ഒരു 15 വർഷത്തിന് ശേഷമാണ് വരുന്നത്, ഫ്ലോറിഡയിൽ തന്നെ, അതും ഒർലാൻഡോയിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ജൂലൈ 7, 8, 9 തീയതികളിലാണ് കൺവെൻഷൻ നടക്കുന്നത്. വലിയ ഒരു പ്ലാനിങ് ഞങ്ങൾ കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് ഇതിന് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അന്ന് തന്നെയാണ് ഇപ്പം ചോദിച്ചതായിട്ടുള്ള ഇലക്ഷനെ പറ്റി ചോദിച്ചല്ലോ. ഇലക്ഷനെ കൺവെൻഷൻ്റെ രണ്ടാം ദിവസം തീർച്ചയായും ഫൊക്കാന ഇലക്ഷൻ എന്ന് പറയുമ്പം അത് എല്ലാവർക്കും എല്ലാവരും ഉറ്റുനോക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ആരാണ് അടുത്ത പ്രസിഡന്റ്, അടുത്ത ഭാരവാഹികളെന്ന്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന് വലിയ ശക്തമായിട്ടുള്ള ഇലക്ഷനാണ്. അത് ഫൊക്കാനയുടെ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ട്രസ്റ്റി ബോർഡാണ്. ഫൊക്കാനയുടെ ട്രസ്റ്റി ബോർഡ്, ഒരു ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ നടത്തുന്നത്. വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ് എപ്പോഴും ഫൊക്കാനായി നടക്കുന്നത്. എന്നാൽ വാശിയേറിയ മത്സരമാണ്. നല്ല പ്രചരണവും നല്ല ആളുകൾ കാൻഡിഡേറ്റ്സൊക്കെ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡെലിഗേറ്റ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സ് ഈ വർഷമുണ്ട്, ഡോക്ടർ ബാബു സ്റ്റീഫനും ലീല മാരേട്ടും, മിസ്സസ് ലീല മാരേട്ടും. അവർ ഡയറക്റ്റായിട്ടുള്ള മത്സരമാണ്. അവർ രണ്ടുപേരും നല്ല പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടുപേരും അറിയപ്പെടുന്നവരാണ് അമേരിക്ക മുഴുവനും. തീർച്ചയായും എനിക്ക് രണ്ടുപേരെയും എനിക്ക് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് രണ്ടുപേരെയും അറിയാം. ബാബു സ്റ്റീഫനാണെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ വാഷിങ്ടണിൽ വന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെയും കൂടി ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. എന്നിരുന്നാലും ഞാൻ അത് നമ്മുടെ ബാബുശ്രീ ഒരു വിജയങ്ങൾ ആശംസിക്കുന്നു. അതല്ലേ നമുക്ക് പറയാനുള്ളൂ. അപ്പം മിസ്റ്റർ ജോർജി, അപ്പം ഈ ഞാനിപ്പം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചോളം ഇലക്ഷൻ കാര്യത്തിൽ ഒരിക്കലും നേരിട്ട് ഇടപെടത്തില്ല. കാരണം അതൊരു ജനാധിപത്യ പ്രോസസ്സാണ്. തെരഞ്ഞെടുപ്പ് എപ്പോഴും നല്ല നിഷ്പക്ഷമായിട്ട് നടക്കണം. അതാണ്, അത് ഇപ്പം നിങ്ങൾ നിലവിലിരിക്കുന്ന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി താങ്കൾക്ക്. യെസ്, തീർച്ചയായും അതൊരു ആരോപണം ഉണ്ടാവാൻ പാടില്ല. ഇലക്ഷൻ എന്നുള്ളത് നിഷ്പക്ഷമായിരിക്കും. അതിനകത്ത് ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. അവർ വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തും. അതിനൊന്നും യാതൊരു സംശയവുമില്ല. എന്നാൽ വളരെ, അപ്പോൾ എന്തായിരിക്കും ഈ പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണം എപ്പോഴായിരിക്കും? 7, 8, 9 ദിവസങ്ങളിലായിരിക്കും കൺവെൻഷൻ. കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇലക്ഷൻ. രാവിലെ 8 മണിക്ക് ജനറൽ ബോഡിയോടുകൂടി ഇലക്ഷൻ്റെ പ്രോസസ്സ് ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് സീക്രട്ട് ബാലറ്റ് മുഖേനയാണ് ഇലക്ഷൻ. അന്ന് തന്നെ എണ്ണി ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാം. അതിൻ്റെ പിറ്റേ ദിവസം ഫൊക്കാനയുടെ കൺവെൻഷൻ്റെ ഫിനാലെ അല്ലെങ്കിൽ ബാങ്ക്വറ്റ് സെഷൻ 9-ാം തീയതി വൈകിട്ടാണ്, ശനിയാഴ്ച വൈകിട്ട്. ആ സമയത്താണ് അധികാര കൈമാറ്റം നടക്കുന്നത്.
അപ്പം ഈ പുതിയ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലായിരിക്കും അടുത്ത ഫൊക്കാന നടക്കുന്നത്. അടുത്ത ഫൊക്കാന ഇപ്പം ആരാണ് വിജയിക്കുന്നത് എന്നതിന്റെ ബേസിസിലാണ് അടുത്ത ഫൊക്കാന എവിടെയാണ് എന്നുകൂടെ ഇവരാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായും ഒരു ഒരു കമ്മിറ്റി ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തീരുമാനങ്ങൾ എടുത്തിട്ട് എവിടെയാണ് ഫൊക്കാന. സാധാരണ കേസിൽ പ്രസിഡന്റ് എവിടെ എവിടെയാണോ അവിടെയായിരിക്കും സാധാരണ. അങ്ങനെ ജോർജ്, ഞാൻ കുറേ കാലമായി ഈ ഫൊക്കാനയിൽ വരുന്ന ഒരാളാണ്, വർഷങ്ങളായിട്ട്. പാർത്ഥസാരഥി പിള്ള, വൈക്ലിഫ്, പിന്നെ അതുപോലെ മന്മഥൻ നായർ, ഇങ്ങനെയൊക്കെയുള്ള സെറ്റുകളൊക്കെ ഉണ്ടായിരുന്ന കാലം മുതൽ എനിക്ക് ഫൊക്കാനയിൽ ഞാൻ 4-5 ഫൊക്കാന അറ്റൻഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അപ്പം ഈ ഓരോ പ്രാവശ്യം കഴിയുന്നതോറും ഫൊക്കാനയിൽ ഈ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, ശക്തി വർദ്ധിക്കുന്നു. ഇപ്പോഴും ആ തുടങ്ങിയതുപോലുള്ള ആ ഒരു ശ്രദ്ധയും ആ ഒരു കൂട്ടായ്മയും ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടോ ഇപ്പോഴും? ഫൊക്കാന മലയാളി പ്രസ്ഥാനങ്ങൾ ഇപ്പം വിദേശത്തുള്ള ആളുകൾക്കായി ഫൊക്കാനയെ പോലുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് കേരളവുമായിട്ടുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യുക, കേരള തനിമ, നമ്മുടെ നഷ്ടപ്പെട്ടുപോയ കലകൾ, ഡാൻസും കുച്ചുപ്പിടിയും ഭരതനാട്യവും എല്ലാം. ഞാനിപ്പോൾ തന്നെ ഇവിടെ വന്നതിന് ശേഷം 200 പേരുടെ ഒരു തിരുവാതിരയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പ് അല്ല, അതിനുള്ള തുണികളുമൊക്കെ ഒത്തിരി ഞാൻ ഇപ്രാവശ്യം വന്നതിന് ശേഷം കൊണ്ടിരുന്നു. ഞാനിപ്പം ലോക കേരള സഭയുടെ മീറ്റിങ്ങിന് വന്നതാണ്, അതിനുശേഷം തിരിച്ചു പോവുകയാണ്. അപ്പം അതിനുള്ള ഈ തിരുവാതിരക്കുള്ള കുറച്ച് തുണികളും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ. ഇപ്പം ജോർജ് പ്രസിഡന്റ് ആയതിനു ശേഷം നിരവധി നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ മലയാളികൾക്ക് ആശ്വാസപരമായ പല കാര്യങ്ങളും അവിടെ നടന്നു എന്ന് നമുക്കിവിടെ പിന്നെ റിപ്പോർട്ടുകൾ കിട്ടാറുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ അതിശക്തമായ നേതൃത്വം ഇനി ആവശ്യമുണ്ട്. കാരണം ഇനി ഫൊക്കാന തളരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നല്ലൊരു നേതൃത്വം വരണമെന്ന് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പ്രസിഡന്റ് നിലയിൽ ആഗ്രഹം ഉണ്ടാവുമല്ലോ. തീർച്ചയായും തീർച്ചയായും ഫൊക്കാനയെ സംബന്ധിച്ചോളം അതിന് ഒരിക്കലും തകർച്ച ഉണ്ടാകത്തില്ല, ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ആ തരത്തിലുള്ള നേതൃത്വം അതിനുണ്ടാകും, ഉണ്ടാകണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജോർജ് ഞാൻ പറയട്ടെ, ഇപ്പോൾ താങ്കൾ ഇവിടെ വന്നത് നമ്മുടെ കേരള ലോക്സഭ അറ്റൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞു. ഇവിടെ ഈ സഭ ഇവിടെ നടക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആരോഗ്യകരമായൊരു വിവാദമല്ല ഉണ്ടായത്. പ്രതിപക്ഷം അതിനെ ബഹിഷ്കരിച്ചു, അതിന് യൂസഫ് അലി മറുപടി പറഞ്ഞു, പിന്നെ അതിൻ്റെ പുറത്ത് കെ എൻ എ ഖാദറും കെ എം ഷാജിയെ പോലുള്ള ചില ആളുകൾ, ഇപ്പോൾ മുരളീധരൻ വരെ അഭിപ്രായം പറഞ്ഞു, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഈ ബഹിഷ്കരണം കൊണ്ട് എന്തെങ്കിലും പിന്നെ ഈ പ്രവാസികൾക്ക് അത് ഒരു ഒരു പ്രയാസമായ ഒരു സന്ദർഭമല്ലേ ഉണ്ടായത്? തീർച്ചയായും 3 ദിവസത്തെ സമ്മേളനമായിരുന്നു ഈ ലോക കേരള സഭ എന്ന ഒരു പ്രസ്ഥാനം. ഒരുപക്ഷെ ഈ അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം ഫൊക്കാന കൺവെൻഷൻ നടത്താനിരിക്കുന്ന തിരക്കിനിടയിലാണ് ഞാൻ 4 ദിവസത്തേക്ക് കേരളത്തിലേക്ക് വന്നത്. അപ്പം തന്നെ അറിയാമല്ലോ ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം, അതൊരു പ്രത്യേക വേറിട്ട അനുഭവം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു കാരണം ഈ വിവാദങ്ങളൊക്കെ പുറത്തു നടക്കുമെങ്കിലും 62 രാജ്യങ്ങളിൽ നിന്നും മലയാളികളെ പ്രതിനിധീകരിച്ച ആളുകൾ ഇവിടെ വന്നു, അവരെ കൊണ്ടുവരാൻ സാധ്യമായത് തന്നെ വലിയൊരു സംഭവമാണ്. ഇത്രയും രാജ്യങ്ങൾ, നമ്മളതിൻ്റെ ആ ഒരു വലിപ്പം നോക്കുന്നത് അവിടെയാണ്. അതിൻ്റെ നമ്പർ ഓരോ സ്ഥലത്തു നിന്നും വ്യത്യാസമാണെങ്കിൽ തന്നെ ഇത്രയും രാഷ്ട്രങ്ങൾ നാളിലേക്ക് കൊണ്ടുവന്നു. രാഷ്ട്രങ്ങൾ ഇപ്പോൾ അമേരിക്കയുടേതായിട്ടൊരു ഒരു ഞങ്ങളെല്ലാം കൂടെ കൂടി എന്ത് തരത്തിലുള്ള വ്യത്യാസങ്ങൾ, പ്രശ്നങ്ങൾ, അല്ലെ കേരളത്തിന് എന്ത് ചെയ്യാനൊക്കും, നോർക്കയ്ക്ക് എന്ത് ചെയ്യാനൊക്കും എന്നുള്ള ഒരു പ്ലാനിങ് ഞങ്ങൾ നടത്തി. ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് അത് മിനിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന മീറ്റിംഗ്, അത് ഓരോ രാജ്യത്തിൻ്റെയും ആളുകൾ ഇൻഡിപെൻഡൻ്റ്. ശരിക്കും പറഞ്ഞാൽ പ്രവാസികളുടെ അവിടുത്തെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മ, ഒരു ചർച്ച, അതുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. സംശയം ഗവൺമെന്റിൽ നിന്നുള്ള നമുക്ക് എന്തെങ്കിലും ഒരു അതിന് പോസിറ്റീവായിട്ടുള്ള മറുപടിയും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഇതിനകത്ത് വിവാദം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 പ്രാവശ്യം കൂടിയിട്ട് എന്ത് നേടി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ചോദ്യങ്ങൾക്കപ്പുറമായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ 62 രാജ്യങ്ങളിലെ പ്രതിനിധികൾ വരികയും തങ്ങൾക്ക് ഗവൺമെൻറ്റിനെ കൊണ്ട് എന്ത് ചെയ്യാനൊക്കും, വളരെയധികം കാര്യങ്ങൾ ചെയ്യാനൊക്കും, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ, പ്രവാസികൾ മടങ്ങി വരുന്നുണ്ട്. ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാത്തത്, ഇന്ന് കേരളത്തിൻ്റെ GDP 35% പ്രവാസികളുടെ നിക്ഷേപമാണ്. തീർച്ചയായിട്ടും. അതായത് 1/3 കേരളത്തിൻ്റെ 1/3
നമ്മുടെ വരുമാനം വരുമാനം നമ്മുടെ ജി ഡി പി ഇത് ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. ഈ മൂന്നിലൊന്ന് വരുമാനം വിദേശികൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും ഞങ്ങൾ യൂനോ ഓരോ ബാങ്കുകളിൽ പോവുകയും അല്ലെങ്കിൽ ഓരോ പണം ചിലവാക്കുകയും അല്ലെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് കൂടുതൽ മെച്ചമാക്കുകയാണ്. അത് അതൊക്കെ അങ്ങ് വിടെ അതൊക്കെ അങ്ങ് വിട്ടാൽ തന്നെ ഇപ്പം വിവാദങ്ങൾ വന്നേക്കുന്നത് ഇതൊരു ധൂർത്താണ് എന്നൊക്കെ ഉള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ഒരു ഒരു സാധാരണ ആളൊക്കെ ഇതിന് ഇതിൽ പങ്കെടുക്കാനായിട്ട് വന്നത് ഡോളർ കണക്ക് നോക്കുമ്പോൾ അല്ലെ ഇന്ത്യൻ റുപ്പീസ് നോക്കുമ്പോൾ ഒരു 200,000-400,000 ഇടയ്ക്ക് ട്രാവൽ ഫെയർ ഒക്കെ കൊടുത്താണ് വന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം മസ്കറ്റ് ഹോട്ടലിൽ പോയി ഒരു ഞങ്ങളൊരു ഒരു അവിടുത്തെ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും സാധാരണ ഒരു വിദേശ മലയാളിയെ സംബന്ധിച്ചുള്ള ഒരു സംഭവമേ അല്ല. അപ്പം അതിനായിട്ടാണ് ഞങ്ങൾ ആഹാരം കഴിക്കുന്നു അല്ലെ ഇതൊക്കെ അതിന് കണക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. അത് അത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം കൃത്യമായ മറുപടി വിസബിൽ കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നവരല്ല, ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വരികയാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയും മന്ത്രിമാരിൽ നിന്ന് നേരിട്ട് മറുപടി കിട്ടുകയും ചെയ്യുക, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും ഇത്തരം ഒരു വിവാദവും ഇത് ധൂർത്തും എന്നൊക്കെ പറഞ്ഞ് സെറ്റായിപ്പോന്ന് അദ്ദേഹം തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്തൊന്നും ധൂർത്തോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് വളരെ മിതമായിട്ട് തന്നെ ചിലവാക്കുകയും വളരെ ആവശ്യമായിട്ട് തന്നെ കാര്യങ്ങൾ നല്ലതായിട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള വിവാദം വേണ്ടായിരുന്നു. ഞാനൊരു കാര്യം കൂടെ വിവാദം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ സമ്മേളനത്തെ കുറിച്ച് എന്താണ്, ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാം. ഈ പറയുന്ന ഏത് പാർട്ടിയുടെയും രാഷ്ട്രീയ നേതൃത്വം ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് വരുന്നുണ്ട്. അവരെയൊക്കെ കൊടിയുടെ കളറ് കണ്ടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്, മനസ്സിലായോ? അവര് ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നൊന്നും കണ്ടിട്ടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങള് എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്നു, എല്ലാവരെയും ഒരുപോലെ. അത് ഇന്നത്തെ പ്രതിപക്ഷം നാളത്തെ ഭരണകക്ഷി ആയിരിക്കും, അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ കേരളത്തെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ കൂടിയത്. ഈ ചർച്ച അല്ലെ 3 ദിവസത്തെ സമ്മേളനം വളരെയധികം ബെനിഫിഷ്യൽ ആയിരുന്നു. കാരണം നേരിട്ട് ഞങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾക്ക് വേണം, നമുക്ക് എന്തെല്ലാം ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാനൊക്കും. നോർക്ക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഇതിനു വേണ്ടിയുള്ള ഏജൻസിയാണ്. ആ അത് വിദേശ മലയാളികൾക്ക് പ്രവാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അത് എങ്ങനെ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കും, ആ ഒരു ചോദ്യമാണ് അവിടെ വന്നത്. ഒത്തിരി, അതായത് ഒരു അവിടെ പങ്കെടുത്തതായിട്ടുള്ള മുഴുവൻ പേർക്കും ഏതെങ്കിലും വേദികളിലൊക്കെ സംസാരിക്കാനായിട്ട് സമയം കിട്ടി. ഈ സമ്മേളനം കൊണ്ട് നല്ലൊരു ഒരു ഒരു ആത്മസംതൃപ്തി നിങ്ങൾക്ക് ഈ സമ്മേളനം കൊണ്ട് കിട്ടിയിട്ടുണ്ട്? ഞാൻ മടങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും വന്നത് നല്ലതായി. ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരക്കിട്ടാണ് വന്നത്, വളരെ തിരക്കിനിടയിലാണ് വന്നത്, 4 ദിവസം വന്നത്. എന്നാൽ തന്നെ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. വിവാദങ്ങളൊക്കെ പുറത്തുണ്ടെങ്കിലും ഫലപ്രദമായ ചർച്ചകളും തീരുമാനങ്ങളും തീർച്ചയായും ഞാൻ പ്രതിപക്ഷ നേതാവിനെ അന്ന് രാവിലെയും ഈ മീറ്റിങ്ങിന് പോകുന്ന സമയത്തും കണ്ടായിരുന്നു, അദ്ദേഹത്തോടും സംസാരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇതാണെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ പോയി പങ്കെടുക്കുക, അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ഞാൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നില്ല, കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അവർ അവരുടേതായിട്ടുള്ള ആംഗിൾ നോക്കുമ്പോൾ അതായിരിക്കും ചെയ്ത്, അത് നമ്മൾ വിമർശിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചോളം ഇത് ഒരു വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെ ആയിരുന്നു എന്നതിന് സംശയമില്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ് എൻ്റെ ഒരു നിങ്ങൾ വിലയിരുത്തുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള കേരള ലോകസഭയ്ക്ക് വീണ്ടും ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾ വരും, അറ്റൻഡ് ചെയ്യും. ഇതിനെ നിങ്ങളുടെ, കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ളൊരു വേദിയാണല്ലോ ഇത്. അതായത് ഒരു ദിവസം കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളോ ലോകത്തിൻ്റെ പ്രശ്നങ്ങളോ കേരളത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും തീരത്തില്ല, അത് നമുക്ക് ആഗ്രഹവുമില്ല. എന്നാൽ അല്പമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യമാകുന്നെങ്കിൽ അതാണ് ഗവൺമെന്റിന്റെ ഒരു അനുഭവപൂർവമായ പരിഗണന വരുമ്പോൾ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതനുസരിച്ച് പ്രവർത്തിക്കുമല്ലോ. മറ്റേ നിങ്ങൾ തമ്മിൽ കാണുന്നില്ല, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെന്ന് പോലും ശരിക്കും അവർക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നേരിട്ട് മനസ്സിലാക്കാനും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് സർക്കാരിനോട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു അവസരമല്ല ഉണ്ടായിരിക്കുന്നത്. അല്ല, ഞാനതാ പറഞ്ഞത്, അതായത് ഈ 35% 30%+ അല്ല 3-ൽ 1 പണം പ്രവാസികളുടെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ
ഈ കാര്യങ്ങളുടെ തീരുമാനങ്ങളിലും പ്രവാസിക്ക് അല്പമൊക്കെ അവകാശം വേണം. നമ്മൾ മൂന്നിലൊന്ന് പൈസ ഈ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രവാസികൾ ചിലവഴി കൊണ്ടുവരുന്നുവെങ്കിൽ ഈ കേരളത്തിൻ്റെ തീരുമാനമെടുക്കുന്ന ബോഡിയിലും പ്രവാസികൾക്ക് അവസരമുണ്ടാകണം, പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ MLA MP ആയിട്ടൊന്നും പ്രവാസികളില്ല, ബാക്കി എല്ലാവർക്കും ഉണ്ട്. പ്രവാസികളായിട്ടുള്ള ഞങ്ങൾക്ക് അതിനൊന്നും അവസരമില്ല. ഞങ്ങളൊരു റെപ്രസെൻറ്റേറ്റീവ് ബോഡിയിലും ഞങ്ങളില്ല. ഇങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളിലേക്ക് ഞങ്ങളെ കൂടെ കൊണ്ടുവന്നല്ലോ, അതൊരു തുടക്കമാണ്. കൂടുതൽ പ്രാതിനിധ്യം പ്രവാസികൾക്കും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹം. അത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇത്തരം സമ്മേളനങ്ങൾ ഇനിയും ഉണ്ടാവണം എന്ന് തന്നെയാണ് ഫൊക്കാനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ജോർജിയുടെ അഭിപ്രായം. തീർച്ചയായും തീർച്ചയായും. അത് വിദേശത്തുള്ള മലയാളി സംഘടനകൾ, ഫൊക്കാന ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളുടെയും താല്പര്യം അതുതന്നെയാണ്. ഞങ്ങൾ അവസാനം കൂടിയതായിട്ടുള്ള സമയത്തൊക്കെ എല്ലാവരും കൈയടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, പുറത്തെന്ത് വിവാദങ്ങൾ ഉണ്ടായാലും ഈ സഭയും ഈ സമ്മേളനവും തുടരുക തന്നെ വേണം, അതിനതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് അതിന് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആഗോള മലയാളികൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് ഈ നിങ്ങളെ ഈ നോർത്ത് അമേരിക്കയിലുള്ളവരെക്കാൾ പോലെ തന്നെ ഈ മറ്റ് പ്രദേശങ്ങളിലുള്ള വേറെ കോണ്ടിനൻസിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടല്ലോ, അവരുടെ അഭിപ്രായം എന്തായിരുന്നു? ജനറലി എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ, ഞാൻ പറഞ്ഞല്ലോ 62 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച ആളുകൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആളുകളുടെ എല്ലാം ഒരു ചിന്ത തന്നെ, അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പറയാൻ അവിടെ ഒത്തു. ഞാൻ ഓരോരുത്തർ സംസാരിച്ച കേട്ടപ്പോൾ ഞാൻ ഓർത്തു, അമേരിക്കയിൽ നിന്ന് വന്ന ഞങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ കുറവാണല്ലോ, മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ പ്രത്യേകിച്ചും മടങ്ങി വന്നേക്കുന്നതായിട്ടുള്ള ഗൾഫ് നാടുകളിൽ നിന്ന് മടങ്ങി വന്നേക്കുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഒത്തിരി വലുതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത്, ഇപ്പം നോർക്കയ്ക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം പല രാജ്യങ്ങളും ഗൾഫിൻ്റെ ഒരു സ്ലോ ഡൗൺ ഒരു പക്ഷേ ഉണ്ടാകും, എന്നാൽ മറ്റ് രാജ്യങ്ങളിലേക്ക്, ജർമ്മനിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കൂടുതൽ വാതിലുകൾ തുറക്കുന്നതായിട്ടുള്ള സമയമാണ് ആ സമയത്ത്. കാനഡ ആ സമയത്ത് ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടുന്ന് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകുവാനും അതിനെ മോണിറ്റർ ചെയ്യാനും അതുമായിട്ടുള്ള പ്രശ്നങ്ങളും ആ ഗവൺമെൻറ്റുമായിട്ട് ഇടപെടാനും ഒക്കെ നോർക്ക പോലെയുള്ള സംഘടന പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമാകും. എങ്കിൽ മാത്രമേ ഇത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞ് പോകാതെ ഗവൺമെൻറ് ഉടമയിൽ തന്നെയുള്ള ഒരു സംഘടനയിൽ കൂടി ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യമാകണം. ഇനി അവിടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്നവർക്ക് അവിടെ ഉള്ള ഈ പിന്നെ സ്വാധീനമുള്ള ആളുകളെ നിങ്ങളൊക്കെ സംഘടനകൾ വഴിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി കുറച്ചുകൂടി നോർക്കയെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫലപ്രദമായി അവർക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് നടന്നു കിട്ടും എന്നൊരു ധാരണയില്ലേ അവർക്ക്? അതെ, അതായത് ഗവൺമെൻറ് എന്തുമാത്രം പണം ഈ നോർക്കയ്ക്കൊക്കെ മുടക്കുന്നുണ്ട്, ഇത്രയും സ്റ്റാഫുണ്ട്. അപ്പോൾ അത് വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോകണം. അതിന് ഗവൺമെൻറ് സെക്രട്ടറീസ് ഉണ്ട്, ഓരോ ലെവലിലുള്ള സ്റ്റാഫുണ്ട്, അവരുടെയൊക്കെ സേവനം ഇത് ഞങ്ങൾ പ്രവാസികളുടെ സേവനം മെച്ചപ്പെടുത്തുവാൻ കൂടുതൽ ഫ്ലൈറ്റ് ഉണ്ടാകാനായിട്ട് ഒക്കെയുള്ള ഒരു വേദിയായിട്ട് മാറ്റണം. അതെ, എന്തായിരുന്നാലും കേരളീയരുടെ കേരളത്തിന് പുറത്തുള്ള ഏറ്റവും വലിയൊരു സംഘടനയാണ് ഫൊക്കാന. അത് വർഷങ്ങളായി അത് അവർ തെളിയിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ മലയാളികളുടെ കൂട്ടായ്മയും മലയാളികളുടെ ഏകീകൃത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു മലയാളിത്വം, ഒരു കേരളീയത്വം എന്നുള്ള മട്ടിൽ തന്നെ ആ സംഘടന ഓരോ വർഷം കഴിയും ഇങ്ങനെ അഭിവൃദ്ധിയായിട്ട് പോവുകയാണ് എന്ന കാഴ്ച ഞങ്ങളെപ്പോലുള്ള പത്രക്കാർ കാണുന്നുണ്ട്. എന്തായിരുന്നാലും ഇത്രയും ശക്തമായ നേതൃത്വം ഫൊക്കാനയ്ക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇനിയും ശക്തമായ നേതൃത്വം വരികയും ഫൊക്കാന എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ആർക്കും ഒരിക്കലും ഒന്നും ചെയ്യാനാവില്ല എന്നുള്ള തരത്തിൽ അത് വളർന്നു കഴിഞ്ഞു. ഇതുപോലുള്ള കേരള ലോകസഭ പോലുള്ള സമ്മേളനങ്ങളിൽ വന്ന് അവർക്ക്, പ്രവാസികൾക്ക്, അത് ആരോ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, അവർക്ക് കൂടുതൽ ഫലപ്രദമായ പ്രയോജനങ്ങൾ ചെയ്യത്തക്ക തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഫൊക്കാനയിൽ നിന്ന് തന്നെ ഇനിയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ അതിഥി ഏറ്റവും വളരെ മനോഹരമായി ആ പ്രവാസിയുടെ ആത്മരോഷവും അതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സർക്കാരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വളരെ നന്നായിട്ട് ഫലപ്രദമായി അദ്ദേഹം പറഞ്ഞു. അതിന് ഞങ്ങളുടെ മുഴുവൻ അഭിനന്ദനങ്ങൾ അങ്ങേക്ക് നേരുന്നു.
താങ്ക് യു എപ്പോഴും അമേരിക്കൻ മലയാളികൾ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളോട് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനോട് ഈ എപ്പോഴും ഞങ്ങൾ ഉറ്റുനോക്കുന്നതായിട്ടുള്ള ആളുകളാണ്. ഞങ്ങളുടെ എല്ലാ സഹകരണവും എപ്പോഴും ഉണ്ടാകും. ഫൊക്കാനായുടെ കൺവെൻഷന് 7, 8, 9 ദിവസങ്ങളിൽ നടക്കുകയാണ്. അതിൽ നിങ്ങളെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു, അമേരിക്കൻ മലയാളികളെ സ്വാഗതം ചെയ്യുന്നു. വളരെ അച്ചടക്കത്തോടെ മനോഹരമായി നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫൊക്കാനയുടെ നാമത്തിലെ അഭിനന്ദനങ്ങൾ. നന്ദി.